പുരോഗമന രാഷ്ട്രീയ പ്രവർത്തന മേഖലയിലും കലാരംഗത്തും സജീവമായിരുന്ന ശ്രീജിത് കാറൽമണ്ണയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. മന്ത്രി എം ബി രാജേഷ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. നാടൻപാട്ട്, ഗസൽ സംഗീതം, നാടക നടനം തുടങ്ങി വ്യത്യസ്ത കലാമേഖലകളിലും പുരോഗമന രാഷ്ട്രീയ രംഗത്തും കുറഞ്ഞ കാലം കൊണ്ട് തന്നെ സജീവ സാന്നിധ്യമായിരുന്ന ശ്രീജിത് കാറൽമണ്ണയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ സമ്മേളനമാണ് വാഴേങ്കട കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റ് ഹാളിൽ നടന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. നാടൻപാട്ട് ഇവിടെ നടക്കാനിരിക്കുന്നുണ്ട്. ശ്രീജിത്ത് ഏതെല്ലാം മേഖലകളിൽ വ്യാപരിച്ചിട്ടുണ്ടോ അതിനെയെല്ലാം ഒരുമിപ്പിക്കുന്ന ഒരനുസ്മരണ വേദിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിന് ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടതായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനവും. ശ്രീജിത്തിന് തികഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകനും തികഞ്ഞ കലാകാരനും, അത് നമുക്ക് വളരെ അപൂർവമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ സഹപ്രവർത്തകർ എന്ന് പറയുമ്പോൾ സ്വന്തം പക്ഷത്തെ മാത്രമല്ല എതിർപക്ഷത്തുള്ളവരും സഹപ്രവർത്തകർ തന്നെയാണ്. അപ്പോൾ ഇരുപക്ഷങ്ങളിലുമുള്ള സഹപ്രവർത്തകരെയും ഈ വേദിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ അർത്ഥവത്താണ്, ഉചിതമാണ് ഈ അനുസ്മരണ ചടങ്ങ്. ശ്രീജിത്തിനെ പോലെ രാഷ്ട്രീയ പ്രവർത്തകനായ ഒരു കലാകാരനെ ഓർമ്മിക്കുമ്പോൾ എന്താണ് നാം ചർച്ച ചെയ്യേണ്ടത് എന്നത് എനിക്ക് ശേഷം ഇവിടെ സംസാരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചൊരു പ്രഭാഷണ വിഷയം തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. കലയും ജീവിതവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ശ്രീജിത്തിൻ്റെ പ്രഭാഷണം തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ വരും എന്നതുകൊണ്ട് ഞാൻ ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. മാത്രമല്ല എനിക്ക് 7 മിനിറ്റ് തീവണ്ടി കണ്ണൂരിൽ നിന്ന് പിടിക്കാനുള്ളതുമാണ് എന്നതുകൊണ്ടും ഒരു പ്രസംഗത്തിനുള്ള സമയം അനുവദിക്കുന്നില്ല. പക്ഷേ ശ്രീജിത്തിൻ്റെ അനുസ്മരണ ചടങ്ങായതുകൊണ്ട് എന്ത് തിരക്കുണ്ടെങ്കിലും അതിലെന്റെ സാന്നിധ്യം ഉണ്ടാവണം എന്ന നിർബന്ധമുള്ളത് കൊണ്ടാണ്. പി മമ്മിക്കുട്ടി MLA മുഖ്യാതിഥിയായിരുന്നു. സംഘാടക സമിതി ചെയർമാൻ MC ജു അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ, കൗൺസിലർമാരായ KM ഇസാക്ക്, V വിനോദ്, CPM ചെർപ്പശ്ശേരി ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ, സംഘാടക സമിതി ജനറൽ കൺവീനർ KG പ്രസന്നൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ N രാജീവ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ശ്രീജിത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന പാട്ടുവഴി നാടൻ കലാരംഗത്തുള്ള വിവിധ പ്രതിഭകളെ ആദരിക്കൽ, പനമണ്ണ ശശിയുടെ ഇടയ്ക്കവാദനം, സാംസ്കാരിക പ്രഭാഷണം, 100% സിന്ദാബാദ് എന്ന നാടകം എന്നിവയും അരങ്ങേറി.